നമസ്കാരം. ഇളയരാജയുടെ മോദി അനുകൂല പ്രസംഗം തമിഴ്നാട്ടിൽ വൻപിച്ച ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അംബേദ്കറെ പോലെ തന്നെ മോദിയും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇളയരാജ പറഞ്ഞത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന സത്യമാണ് ഇളയരാജ ദ്രാവിഡ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് നിർഭയം വെട്ടിത്തുറന്നു പറഞ്ഞത്. ഡി എം കെ അണികൾക്ക് കളി കയറാൻ താമസമുണ്ടായില്ല. എന്നാൽ ഇളയരാജ പറഞ്ഞതിൽ ഉറച്ചുനിന്നു. ഇപ്പോൾ സംവിധായകനും നടനും കൂടിയായ ഭാഗ്യരാജും ഇളയരാജയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതെല്ലാം കൂടി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ബി ജെ പി തരംഗം ഉരുണ്ടുകൂടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. എന്നും ദ്രാവിഡിയൻ ഈഗോയും ഹിന്ദി വിരോധവും കൊണ്ട് ഡി എം കെക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സംസ്ഥാനങ്ങൾക്ക് തമ്മിൽ ആശയവിനിമയത്തിന് ഹിന്ദി പഠിക്കുന്നതാണ് നല്ലതെന്നേ അമിത്ഷാ പറഞ്ഞിട്ടുള്ളൂ. അതിനെയാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്ന് വ്യാഖ്യാനിക്കുന്നത്. ചെന്നൈ നഗരത്തിൽ ഇന്ന് ഹിന്ദി മിക്കവർക്കും അറിയാം. ഹിന്ദി അറിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ദക്ഷിണേന്ത്യയിൽ എന്ത് സാധാരണ ജോലി നടക്കണമെങ്കിലും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ വേണം. അങ്ങനെ ഇപ്പോൾ തന്നെ ഇന്ത്യ മുഴുവൻ ഹിന്ദി ഭാഷ സ്വാഭാവികമായി പ്രചരിച്ചിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള ഒരു ഖേദം, ഹിന്ദി സംസാരിക്കാൻ പഠിച്ചില്ലല്ലോ എന്നാണ്. ഈയിടെ ഒരു ഊബർ ഓട്ടോയിൽ കയറി, റൂട്ട് തെറ്റിയപ്പോൾ അവന് കന്നഡയും ഹിന്ദിയും അറിയാം, എനിക്ക് രണ്ടും അറിയില്ല. അവൻ മുറി ഇംഗ്ലീഷിൽ പറഞ്ഞു, യു മസ്റ്റ് ലേൺ ഹിന്ദി. ഞാൻ ചമ്മിപ്പോയി. പറഞ്ഞു വന്നത് തമിഴ്നാട് സംസ്ഥാനം ബി ജെ പിക്ക് എന്നും വാലികേറാമല ആയിരിക്കില്ല എന്നാണ്. നിലവിലെ അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലൈ ഒരു പച്ച ദ്രാവിഡനാണ്, പച്ച തമിഴനും. അടിത്തട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന അണ്ണാമലയിൽ ഒരു കാമരാജനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ ഒരിക്കൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് കെ പി സുകുമാരൻ എന്ന കോൺഗ്രസ്സുകാരൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. കെ പി സുകുമാരൻ കോൺഗ്രസ് നേതാവായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ബന്ധമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. കോൺഗ്രസിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്, എല്ലാ പാർട്ടിയെയും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ദേശീയതയിലേക്ക്, ദേശീയത എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് അദ്ദേഹം കൂടുതലും ഇടുന്നതായിട്ട് കാണിക്കുന്നത്. അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണിത്. അണ്ണാമലയുടെ ഭാവി, ഇനി മുന്നോട്ടുള്ള ഭാവി വളരെ ശോഭനമായിരിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. കാരണം ആ തമിഴ്നാട്ടിലും രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതി, വംശം, നിറം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയ രംഗത്തെ, സിനിമാ രംഗത്തെ പല രംഗങ്ങളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ആര്യ ദ്രാവിഡ എന്നൊക്കെ പറഞ്ഞ വേർതിരിവുകളും ജാതി വ്യത്യാസവും ജാതി തരംതിരിവുകളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം. ദ്രാവിഡ പാർട്ടികളാണ് അവിടെ ഭരിക്കുന്നതെങ്കിലും, കാലാകാലങ്ങളായിട്ട് ഡി എം കെയും എ ഐ ഡി എം കെ ഒക്കെയാണ് ഭരിക്കുന്നതെങ്കിലും ഈ ജാതിയുടെ വേലിക്കെട്ടുകളോ മതിൽക്കെട്ടുകളോ ഒന്നും പൂർണ്ണമായിട്ട് തകർത്തെറിയാൻ ഇവർക്കൊന്നും പറ്റിയിട്ടില്ല. പറയുമ്പോൾ ഇവിടുത്തെ പോലെ സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ സി പി ഐ പോലെയുള്ള പാർട്ടികളാണ് ഇതെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആ ഉച്ച നീചത്വങ്ങൾ അവിടെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് കാണാം. ആ അവിടേക്കാണ് ബി ജെ പി പതുക്കെ പതുക്കെയെങ്കിലും കടന്നു കയറുന്നത്. ബി ജെ പിയുടെ കുറേ കാലമായിട്ടുള്ള ആ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജാതീയമായിട്ടുള്ള വ്യത്യാസം എല്ലാം മറന്നുകൊണ്ട് ഒരു കൊടിക്കീഴിൽ ഒരൊറ്റ ജനതയായിട്ട് ആളുകളെ കോർത്തിണക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ തമിഴ്നാടിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ അണ്ണാമലൈ. അദ്ദേഹം വലിയൊരു ജോലി, ഐ പി എസ്സുകാരനായിരുന്നു, ആ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം സാധാരണക്കാരുടെ ഒപ്പം നിന്നിട്ട് അവരുടെ കൂടെ മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് ഈ രണ്ട് പ്രബലമായിട്ടുള്ള പാർട്ടികൾക്കെതിരെയും, അതിലൊരു പാർട്ടി നിലവിൽ ബി ജെ പിയുടെ കൂടെ ഉണ്ടു എങ്കിലും ഈ അവിടെ നടപ്പ് രീതികളെയെല്ലാം പൊളിച്ചുകൊണ്ടാണ് അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. അണ്ണാമലൈക്കുള്ള പാത വെട്ടിത്തുറന്നു കിടക്കുന്ന രീതിയിലാണ് അവിടെയുള്ള, അവിടെ ജനസ്വാധീനമുള്ള, അവിടെയുള്ള അതിപ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഇളയരാജ ഭാഗ്യരാജിനെ പോലെയുള്ളവർ ഓരോ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇളയരാജ നടത്തിയ പരാമർശമാണ് അംബേദ്കറിനെ പോലെ തന്നെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് മോദി എന്ന് പറഞ്ഞ്. അതൊരു മോദി പുകഴ്ത്തൽ സ്തുതിയാണ്. പക്ഷേ അതിനെതിരെ ഡി എം കെയുടെ ആളുകൾക്ക് കലിയായി. അവർ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനും ആ പരാമർശം പിൻവലിക്കാനും ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിന്നു. ഇന്നിപ്പോൾ
ഭാഗ്യരാജ് എന്ന സംവിധായകനും നടനും കൂടിയായിട്ടുള്ള ആൾ ഒരു പടി കൂടി കടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സഭ്യമാണോ എന്ന് ചോദിച്ചാൽ സഭ്യമാണ്, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന. കൃത്യമായിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ്, മോദിയെ വിമർശിക്കുന്നവർ മാസം തികയാതെ ജനിച്ചവരാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത്. നോക്കൂ, രണ്ട് പ്രഗത്ഭരാണ് ദേശീയ പാർട്ടിയായ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മോദിക്ക് വേണ്ടിയിട്ട് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര എതിർപ്പ് വന്നിട്ടും അവർ ആ പരാമർശം പിൻവലിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരൊക്കെ അവിടെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നവരാണ്, ഇളയരാജയും ഭാഗ്യരാജുവിനെ പോലെയുള്ളവരൊക്കെ. അപ്പോൾ അവിടെയുള്ള അടിസ്ഥാന വർഗമായിട്ടുള്ള സാധാരണക്കാരെയൊക്കെ ഇത് സ്വാധീനിക്കുന്നതാണ് ഇവരുടെ ഈ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കെ പി സുകുമാരൻ പറഞ്ഞത്, അണ്ണാമലയ്ക്ക് ഒരുപക്ഷെ ഭാവിയിലെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അണ്ണാമലൈ വന്നാൽ പോലും അത്ഭുതമില്ല എന്ന തരത്തിൽ അദ്ദേഹം പോഷിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.